ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ ഒരു ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അഥവാ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയുടെ ഒരു ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റിട്ടേൺ ടെസ്റ്റ് ഉണ്ടോ, സ്കിൽ ടെസ്റ്റ് ആണോ, എങ്ങനെയാണ് എക്സാമിൻ്റെ രീതി മുതലായ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. സോ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ദയവായി ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കാരണം ഞാൻ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുവഴി ആ ഒരു വേക്കൻസീനെ കുറിച്ച് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്കി നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഛത്തീസ്ഗഡ് സർക്കിളിലാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർ എന്നാണ് ആ ഒരു വേക്കൻസി തസ്തികയുടെ പേര് വരുന്നത്. സ്കെയിൽ ഓഫ് പേ 19,963 to 63,200. കേന്ദ്ര ഗവൺമെൻറ് ലെവൽ 2 സ്കെയിലാണ് സാലറി വരുന്നത്. ഇതൊരു സ്ഥിര നിയമനം തന്നെയാണ്. ഛത്തീസ്ഗഡ് സർക്കിളിന് വിവിധ ഡിവിഷനിലായിട്ടാണ് വേക്കൻസി വരുന്നത്. ബിലാസ്പൂർ, ദുർഗ്, റായ്ഗർ, റായ്പൂർ, സർക്കിൾ ഓഫീസ്, അങ്ങനെ ആകെ മൊത്തം 10 വേക്കൻസീസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ SC ST EWS മുതലായ സംവരണം കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് നമുക്കിതിൻ്റെ ഒരു പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. OBC 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC അഥവാ ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഏതെങ്കിലും ഗവൺമെൻറ് സെർവൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ് ടു 40 ഇയേഴ്സ് വരെ ഉണ്ട്. എക്സ് സർവീസ്മെൻ്റ് ആണെങ്കിൽ റിലാക്സേഷൻ അപ് ടു 3 ഇയേഴ്സ് ആഫ്റ്റർ മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം. ഈ ഒരു ഡേറ്റ് 11/7/2022 അടിസ്ഥാനമാക്കിയാണ് അവർ ഈ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലൊരു നിയമനം ലഭിക്കുകയാണെങ്കിൽ ഇനീഷ്യലി നിങ്ങൾക്കൊരു പ്രൊബേഷൻ പീരീഡ് കാര്യങ്ങളുണ്ടാവുന്നതായിരിക്കും. അടുത്തത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു യോഗ്യതകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവരാദ്യം പറയുന്ന ഒരു യോഗ്യത, നിങ്ങൾക്ക് LMV ഹെവി ഓടിക്കാനും അതേപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെയും ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു യോഗ്യത അവർ പറയുന്നത് നോളേജ് ഓഫ് മോട്ടോർ മെക്കാനിസം ആണ്. മോട്ടോർ മെക്കാനിസത്തിൽ, അതായത് വണ്ടിക്ക് എന്തെങ്കിലും മൈനർ ഡിഫക്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അത് അനലൈസ് ചെയ്ത് ശരിയാക്കാനുള്ള ഒരു മിനിമം കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു അറിവ്. അടുത്തത് എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾസ്. അറ്റ്ലീസ്റ്റ് 3 വർഷം നിങ്ങൾ ലൈറ്റും ഹെവിയും ഓടിച്ച് എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് വിദ്യാഭ്യാസ യോഗ്യത അവർ പറയുന്നത്. അടുത്തത് 3 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഏറ്റവും ആദ്യം അവർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റിട്ടേൺ ടെസ്റ്റ് പോലെ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക ഏറ്റവും ആദ്യം. അതിൽ നിങ്ങളുടെ മോട്ടോർ മെക്കാനിസം, പിന്നെ ട്രാഫിക് റൂൾസ്, സിഗ്നൽസ് ആൻഡ് റെഗുലേഷൻ മുതലായ കാര്യങ്ങളാണ് ഒരു റിട്ടേൺ ടെസ്റ്റിൽ വരിക. അടുത്തത് വരുന്നത് Stage 2 ആണ്. അതിൽ ഒരു പ്രാക്ടിക്കൽ നോളജാണ്, അതായത് H ടെസ്റ്റോ എന്താണോ T ടെസ്റ്റാണോ ഒരു അതുപോലുള്ള ഒരു ടെസ്റ്റ് അവർ വെക്കും. അതിൽ നിങ്ങളുടെ മോട്ടോർ മെക്കാനിസം പോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതേപോലെ വണ്ടി റിവേഴ്സ് എടുക്കാനുള്ള ഒരു കാര്യം ഒക്കെ ഇവർ ഇതിലാണ് ചെക്ക് ചെയ്യുക, Stage 2. അടുത്തത് Stage 3 അവർ പറഞ്ഞത് ടെസ്റ്റ് ഫോർ ഫോർവേഡ് ഡ്രൈവിംഗ് ആണ്. അതിൽ മിക്കവാറും വരുന്നത് ഒരു റോഡ് ടെസ്റ്റ് ആയിരിക്കും. അതിൽ നിശ്ചിത യോഗ്യത നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് പാറ്റേൺ ആണ്. Stage 1 റിട്ടേൺ ടെസ്റ്റിൻ്റെ പാറ്റേണിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. ഒരു പേപ്പർ 1 40 മാർക്കിന് ചോദ്യം ഉണ്ടാവും, പേപ്പർ 2 20 മാർക്ക്, പേപ്പർ 3 20 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം 80 മാർക്കിന് ചോദ്യം ഉണ്ടാവും. 1 ഹവർ ദൈർഘ്യമുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. അതാണ് Stage 1 വരുന്നത്. Stage 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ Stage 2 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അത് പേപ്പർ 1 ഒരു ട്രാക്ക് ബൈ ട്രാക്ക് ആയിരിക്കും. പേപ്പർ 1 20 മിനിറ്റ് ആണ്, പേപ്പർ 2 20 മിനിറ്റ്, പേപ്പർ 3 5 to 10 minutes ആസ് പെർ ട്രാക്ക് ലെങ്ത്. അതായത് ട്രാക്ക് ലെങ്ത് അടിസ്ഥാനമാക്കി അവരൊരു സമയം നിശ്ചയിക്കും. അത് തന്നെയാണ് പേപ്പർ 4 വരുന്നത്. അടുത്തത് സ്റ്റേജ് ത്രീ ആണ് അവർ പറയുന്നത്. Stage 3 അവർ പറഞ്ഞു ഒരു ഫോർവേഡ് ഡ്രൈവിംഗ് ഓടിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഈ ഒരു 3 കാര്യങ്ങൾ നോക്കുന്നതാണ്.
മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുക. ഏറ്റവും ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും. അതിൽ നിങ്ങളുടെ മോട്ടോർ മെക്കാനിസം, ട്രാഫിക് റൂൾസ്, സിഗ്നൽസ് ആൻഡ് റെഗുലേഷൻ മുതലായ കാര്യങ്ങളായിരിക്കും ആ റിട്ടൺ ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുക. സ്റ്റേജ് 2 ആണെങ്കിൽ ഒരു എച്ച് ടെസ്റ്റോ ടി ടെസ്റ്റോ മുതലായ ഒരു ടെസ്റ്റ് ആയിരിക്കും. അതിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എത്ര നല്ല രീതിയിൽ റിവേഴ്സ് എടുക്കുന്നു മുതലായ കാര്യങ്ങളായിരിക്കും. സ്റ്റേജ് 3 ഒരു റോഡ് ടെസ്റ്റ് മുതലായ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്തത് സ്റ്റേജ് 1 അവരൊരു റിട്ടൺ ടെസ്റ്റിൻ്റെ ഒരു സിലബസ് ആണ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം 40 ട്രബിൾ ഷൂട്ടിംഗ് മൈനർ വെഹിക്കിൾ ഡിഫെക്ട്സ് ആ ഒരു മേഖലയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. പേപ്പർ 2 ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ 20 ചോദിക്കും. പേപ്പർ 3 റെക്കഗ്നീഷൻ ഓഫ് ട്രാഫിക് സിഗ്നൽസ്, റെക്കഗ്നീഷൻ ഓഫ് ഹാൻഡ് സിഗ്നൽസ് ആൻഡ് റോഡ് മാർക്കിങ്സ്. ഇത്രയുമാണ് റിട്ടൺ ടെസ്റ്റിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ. സ്റ്റേജ് 2 മൈനർ ഡിഫെക്ട്സ് കണ്ടുപിടിക്കുക, ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ റിവേഴ്സ് എടുക്കുക, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ റിവേഴ്സ് എടുക്കുക, അതേപോലെ വീൽസ് മാറ്റിയിടാനുള്ള ചെക്കിങ്, ഇൻഫ്ലേഷൻ ഓഫ് വീൽസ് കറക്റ്റ്ലി, അതുപോലുള്ള കാര്യങ്ങൾ. സ്റ്റേജ് 3 ഞാൻ പറഞ്ഞു വാഹനങ്ങൾ മുന്നോട്ടേക്ക് എടുക്കുക, അതായത് LMV HMV തരും, രണ്ടും വാഹനങ്ങൾ മുന്നോട്ടേക്ക് എടുക്കുക. അതിൻ്റെ സിങ്ക്രോ സ്പീഡ് ആൻഡ് ഗിയർ, സിങ്ക്രോ ക്ലച്ച് ആൻഡ് ആക്സിലേറ്റർ മുതലായ കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വരുന്നത്. മൂന്ന് രീതിയിലുള്ള ടെസ്റ്റാണ് അവരൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൽ നടത്തുന്നത്. അപ്പോൾ അടുത്തത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ വഴിയാണ്. മറ്റൊരു രീതിയിലുമുള്ള ഒരു ആപ്ലിക്കേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, indiapost.in. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറി ഡയറക്റ്റ് കരിയേഴ്സിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് കിട്ടുന്നതാണ്. അതുവഴി ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും, അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചലാൻ അടയ്ക്കേണ്ടതുണ്ട്, ആ ഒരു ചലാനും അതിൻ്റെ ഫോർമാറ്റും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചലാന്, ആപ്ലിക്കേഷൻ ഫോം മുതലായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാട്ടിത്തരാം. അടുത്തത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക, രണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക, മൂന്ന് നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, 4 ഡ്രൈവിംഗ് ലൈസൻസ്, 5 നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംവരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രേഖ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അടുത്തത് ഞാൻ പറഞ്ഞു ചെറിയൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, 100 ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് നിങ്ങൾക്ക് ഏതൊരു പോസ്റ്റ് ഓഫീസ് വഴിയും ഈ പേയ്മെൻറ്റ് വഴി അവർ 100 ചലാൻ എടുക്കാവുന്നതാണ്. അവർ ചലാൻ എടുക്കേണ്ടത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ CPMG ഛത്തീസ്ഗഡ് ബ്രാക്കറ്റിൽ E-biller ID 70138 ആണ്. അത് 11/7 എനി ഓഫ് ദ കമ്പ്യൂട്ടറൈസ്ഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇൻ ഇന്ത്യ യൂസിങ് ചലാൻ ഫോം ബൈ 11/7/2022 ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ച് നിങ്ങൾ ഈ ഒരു ചലാൻ എടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോം 100 ചലാൻ ഫീസ് വരുന്നത്. ഇതെല്ലാം വെച്ച് ഈ ഡോക്യുമെൻറ്റ്സ്, ചലാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം മുതലായ എല്ലാ കാര്യങ്ങളും ഒരു A4 പോകുന്ന ഒരു എൻവലപ്പിലിടുക. ആ ഒരു എൻവലപ്പിന് പുറത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി എഴുതേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് കാർ ഡ്രൈവർ ബ്രാക്കറ്റിൽ ഓർഡിനറി ഗ്രേഡ് ഇൻ ഛത്തീസ്ഗഡ് സർക്കിൾ എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് എഴുതുക. അടുത്തത് ഇത് അയക്കേണ്ട അഡ്രസ്സ് വരുന്നത് ടു ദ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബ്രാക്കറ്റിലെ സ്റ്റാഫ്. നിങ്ങളിപ്പോൾ ഞാൻ സ്ക്രീന് സൂം ചെയ്ത് കാണാം ആ ഒരു അഡ്രസ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബ്രാക്കറ്റിലെ സ്റ്റാഫ്, പിന്നെ ദ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഛത്തീസ്ഗഡ് സർക്കിൾ റായ്പൂരാണ്. അതിൻ്റെ ഒരു പിൻകോഡ് വരുന്നത് 492001 ആണ്. നിങ്ങൾ അയക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്പീഡ് പോസ്റ്റ് അഥവാ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ്. മറ്റൊരു രീതിയിലുമുള്ള അപേക്ഷകൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നവർ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്ന വെബ്സൈറ്റാണ് അടുത്തത് പറയുന്നത്. ഒന്ന് ഛത്തീസ്ഗഡ് പോസ്റ്റൽ സർക്കിളിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ indiapost.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം, ചലാൻ ഫോം, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങളിതിൽ അറ്റാച്ച് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് മിസ്സായാൽ അവർക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് അതിൽ എഴുതി കൊടുക്കുക. ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങളുടെ പേര് എഴുതി സൈന്, പ്ലേസ്, ഡേറ്റ് മുതലായ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക.
അടുത്തത് ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം, ചലാൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അത് കോപ്പി ടു ബി റീറ്റെയിൻഡ്, അതിലൊരു കോപ്പി പോസ്റ്റ് ഓഫീസ് വെക്കേണ്ടതാണ്. അടുത്തത് കോപ്പി ടു ബി സെൻഡ് ടു CPMG ഛത്തീസ്ഗഡ് സർക്കിൾ റായ്പൂർ അലാങ്. അടുത്തത് ഈ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ചലാൻ്റെ ഫോർമാറ്റ് അവർ തരും. അതിൽ ഈ ഒരു കോപ്പി ടു ബി സെൻഡ് ടു CPMG എന്ന് പറയുന്നത്, അത് ഫോട്ടോ അത് നിങ്ങൾ കട്ട് ചെയ്ത് അത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തത് കോപ്പി ടു ബി റിട്ടേൺ ബൈ ദ കാൻഡിഡേറ്റ് ആണ്, അത് നിങ്ങൾ കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തത് EWS ഒരു ഫോർമാറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംവരണം കിട്ടണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദയവായി നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് തീർച്ചയായും സന്ദർശിക്കുക. അതിനുശേഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ ചെയ്ത് അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.